ഹലോ ഫ്രണ്ട്സ്, മലയാളം എഡ്യൂക്കേഷൻ ടിപ്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി എഡുകാർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ബി എഡിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കോ ബി എഡ്, എം എഡ്, സെറ്റ്, നെറ്റ്, കേറ്ററ്റ്, സീറ്ററ്റ് എന്നിവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏതൊരു പി എസ് സി അല്ലെങ്കിൽ ഏതൊരു ടീച്ചർ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഏതൊരു ടെസ്റ്റ് എടുത്താലും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്നൊരു സിലബസാണ് തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയാണ് ഞാനിന്ന് ഇടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നാല് വീഡിയോയാണ് ഞാൻ ഇടുന്നതിനകത്ത്. അത് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. ഓക്കെ, നമുക്കിന്ന് നോക്കാനുള്ളത് ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് അപ്രോച്ചസുമായിട്ട് ബന്ധപ്പെട്ടാണ് തിയറീസ് ഓഫ് ലേണിംഗ് ഉണ്ടായിട്ടുള്ളത്. അതായത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്, കോഗ്നിറ്റീവ് അപ്രോച്ച്, ദെൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. അതിനകത്തെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് തിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നാൽ ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് വെച്ചാൽ ലേണിംഗ് ഈസ് മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ച്. അതായത് ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനകത്ത് പറയുന്നത് ലേണിങ്ങിലൂടെ ഒരു മെൻ്റൽ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ ബേസിസിലുള്ള ഒരു തിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഈ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആയിരിക്കും. അതായത് ഈ ലേണിംഗ് പ്രോസസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ടീച്ചറായിരിക്കും. ഓക്കെ, ഇതാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ലേണിംഗ് തിയറീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് തിയറീസാണ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, ദെൻ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി. നമുക്കിതിനകത്ത് ഫസ്റ്റ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് നോക്കാം. അതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. ദെൻ ഇതിൻ്റെ മറ്റ് ചില പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ തന്നെ റെസ്പോണ്ടൻ്റ് കണ്ടീഷനിങ് എന്ന് പറയപ്പെടുന്നുണ്ട്, കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയപ്പെടുന്നുണ്ട്, എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മൂന്ന് പേരുകളാണിത്. ദെൻ ഈ എസ് ടൈപ്പ് കണ്ടീഷനിങ്ങിനകത്ത് ഈ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റിമുലസ് ആണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ഇവാൻ പാവ്ലോ ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിലാണ് ഈ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് എക്സ്പെരിമെൻ്റൽ അനിമൽ എന്ന് പറയുന്നത് ഡോഗാണ്. ഡോഗാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ അനിമലായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചുമായിട്ട് പറയുന്നത്. ദെൻ അടുത്ത ട്രയൽ ആൻഡ് എറർ തിയറി, അതാരാണ്? തോണ്ടേക്കിൻ്റെതാണ്. ഇ എൽ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി. ഇതിന് പറയുന്ന മറ്റു ചില പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്: കണക്ഷനിസം, ബോണ്ട് സൈക്കോളജി, ദെൻ എസ് ആർ ടൈപ്പ് കണ്ടീഷനിങ്. ഓക്കെ, ഇതിനകത്ത് എസ് ആർ ടൈപ്പ് കണ്ടീഷനിങ്ങിനകത്ത് എസ് മീൻ ചെയ്യുന്നത് സ്റ്റിമുലസ് ആണ്, ആർ മീൻ ചെയ്യുന്നത് റെസ്പോൺസ് ആണ്. ഓക്കെ, ദെൻ ഇനി അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ, അദ്ദേഹവും ഒരു എക്സ്പെരിമെൻ്റൽ ബേസിസിലാണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ അനിമൽ എന്ന് പറയുന്നത് ക്യാറ്റാണ്. ഓക്കെ, ദെൻ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ട്രയൽ ആൻഡ് എറർ തിയറിക്ക് തന്നെ ചെറിയൊരു ലോയുണ്ട്. ഓക്കെ, നമുക്ക് ആ ലോയെക്കുറിച്ചാണ് ഇനി നോക്കാൻ പോകുന്നത്. ഈ ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇ എൽ തോണ്ടേക്ക് തന്നെ ഡെവലപ്പ് ചെയ്തൊരു ലോയാണ് ലോ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ലേണിംഗ് ഇൻ ആര് ഡെവലപ്പ് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഈ എൽ തോണ്ടേക്ക്. ഓക്കെ, അതിനകത്ത് ഈ ലോ ഓഫ് ലേണിങ്ങിനെ തന്നെ അദ്ദേഹം മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: ദ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്റ്റ്, ദെൻ ലോ ഓഫ് എക്സസൈസ്. ഓക്കെ, ഈ ലോ ഓഫ് എക്സസൈസിനെ തന്നെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്: ലോ ഓഫ് യൂസ്, ദെൻ ലോ ഓഫ് ഡിസ്യൂസ്. ഓക്കെ, ഇത് ഒരു
അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലോയാണ് ഇത്. നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, ഇത് നമുക്ക് എം സി ക്യൂക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മറ്റേതിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൻ്റെ തന്നെ മൂന്നാമത്തെ തിയറിയായ ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറിയെ കുറിച്ചിട്ടാണ്. അത് ബി എഫ് സ്കിന്നറാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്തത്. ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ, ഒരു എക്സ്പെരിമെൻറ്റിലെ ബേസിസിലാണ് അദ്ദേഹം ഓപ്പറൻ്റ് കണ്ടീഷനിങ് തിയറിയെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ മറ്റു ചില പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്: ഇൻസ്ട്രമെൻ്റൽ കണ്ടീഷനിങ്, റിവാർഡ് ലേണിംഗ്, ഓർ ആർ ടൈപ്പ് കണ്ടീഷനിങ്. ഓക്കെ, ഇതിനകത്ത് ഈ ആർ ടൈപ്പ് കണ്ടീഷനിങ്ങിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ ആർ മീൻസ് റെസ്പോൺസ് ആണ്. ഓക്കെ, ഈ ഈ റെസ്പോൺസിനെ തന്നെ ഇതിനകത്ത് രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്: എലിസിറ്റഡ് റെസ്പോൺസ് ആൻഡ് എമിറ്റഡ് റെസ്പോൺസ്. ഓക്കെ, ഈ എലിസിറ്റഡ് റെസ്പോൺസിൻ്റെ മറ്റൊരു പേരാണ് റെസ്പോണ്ടൻറ്റ് ബിഹേവിയർ. ഓക്കെ, എമിറ്റഡ് റെസ്പോൺസിൻ്റെ മറ്റ് പേരാണ് ഓപ്പറൻറ്റ് ബിഹേവിയർ. ഓക്കെ, നമുക്കിതിനകത്ത് എന്ന് വെച്ചാൽ, ഇതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഓർമ്മയിൽ വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ലേണിംഗ് മെറ്റീരിയലിനെ നമ്മളൊരു ചാർട്ട് രൂപത്തിലോ ഒരു ഡയഗ്രാം രൂപത്തിലോ മാറ്റിയാൽ നമ്മുടെ മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ബേസിസിൽ എങ്ങനെ ഒരു ഒരു ലേണിംഗ് മെറ്റീരിയലിനെ ചാർട്ട് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചത്. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കുക, നല്ല എളുപ്പമാണ് പഠിക്കാൻ, നല്ല എളുപ്പമാണ്. ഇനി ഇതിനകത്ത് ചെറിയൊരു ടിപ്പെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓപ്പറൻ്റ് കണ്ടീഷനിങ് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേറ്റർ എന്ന് പറയുന്നത് ബി എഫ് സ്കിന്നറാണ്. ഓക്കെ, പക്ഷേ നമുക്ക് ഇതെങ്ങനെ പഠിക്കാമെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ ചെയ്യുന്നു, സ്കിന്നിൽ ഓപ്പറേഷൻ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിൽ കാണുക. ഓക്കെ, അപ്പോൾ ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നർ ചെയ്തു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ മനസ്സിൽ വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് കഴിഞ്ഞു, ഇനി കോഗ്നിറ്റീവ് അപ്രോച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.